പാസ്പോർട്ടും റെസിഡൻസി പെർമിറ്റും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന പദ്ധതി പ്രഖ്യാപിച്ചു മന്ത്രിസഭ അംഗീകാരവും നൽകി പാസ്പോർട്ടും റെസിഡൻസി പെർമിറ്റും ഡിജിറ്റൽ വൽക്കരിക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ചു വിദേശികളുടെ വിസ പതിക്കുമ്പോൾ സ്റ്റിക്കർ പതിക്കുന്ന രീതി അവസാനിച്ചു പകരം ബഹ്രൈൻ ഡോട്ട് ബി എച്ച് എന്ന വെബ്സൈറ്റ് വഴി ലഭിക്കുന്ന ക്യു ആർ കോഡ് പതിച്ച ഡിജിറ്റൽ റെസിഡൻസി പെർമിറ്റ് ഉപയോഗിക്കാം ആഭ്യന്തര മന്ത്രാലയത്തിലെ നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡന്റ് അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ഖലീഫ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം എൻ പി ആർ എ മുന്നോട്ടു വെച്ച് മന്ത്രിസഭ അംഗീകാരം നൽകിയ ഇരുപത്തിനാല് പരിഷ്കരണ നടപടികൾ ഉൾപ്പെടുന്നതാണ് പുതിയ പ്രഖ്യാപനങ്ങൾ ഇതുവരെ ഇതിൽ ഒമ്പത് ഇനങ്ങളാണ് പൂർത്തിയാക്കിയത് സമയവും മനുഷ്യ അധ്വാനം ലാഭിക്കാൻ സഹായിക്കുന്നതാണ് പാസ്പോർട്ട് റെസിഡൻസ് പെർമിറ്റ് എന്നിവയുടെ ഡിജിറ്റൽ വൽക്കരണം സ്റ്റിക്കർ പതിക്കുന്നത് ഒഴിവാക്കുന്നതിലൂടെ കടലാസ് രേഖകളുടെ ഉപയോഗം കുറയ്ക്കാനും ലക്ഷ്യമിടുന്നു പ്രവാസികൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും വെബ്സൈറ്റ് വഴി വിസ പുതുക്കാൻ സാധിക്കും തുടർന്ന് വെബ്സൈറ്റിൽ നിന്ന് സി പി ആർ നമ്പർ പാസ്പോർട്ട് നമ്പർ എന്നിവ ഉപയോഗിച്ച ഡിജിറ്റൽ പെർമിറ്റ് എടുക്കാവുന്നതാണ് വിദേശത്ത് നിന്ന് ബഹ്റൈനിലേക്ക് വരുമ്പോൾ അതാത് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ ഡിജിറ്റൽ റെസിഡൻസി പെർമിറ്റ് കാണിച്ചാൽ മതിയാകും ക്യു കോഡ് സ്കാൻ ചെയ്താൽ റെസിഡൻസ് പെർമിറ്റ് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ലഭ്യമാകും സ്മാർട്ട് ഫോണിൽ ഡിജിറ്റൽ പെർമിറ്റ് ഡൗൺലോഡ് ചെയ്താൽ സൂക്ഷിക്കാനും സാധിക്കും സുരജ് കുലശേഖരം ജനം ബഹ്റൈൻ